السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، وسلام على كل عبد. الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة تنبلانا നിന്റെ മഹത്തായ ഫതൽ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്ലീസ് ലഈനിന്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ബഹുമാനമുള്ള ബഹുമാനികളെ, സ്വലാത്ത് വാർഷികവും അതുപോലെ ദർസിൻ്റെ വാർഷികവും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് മാസത്തിലും ഇവിടെ നടത്താറുണ്ട്. നല്ല ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടാറുണ്ട്. വലിയ ബഹുമാനത്തോടു കൂടെ പിരിയലുമുണ്ട്. ഇതിപ്പോൾ വാർഷിക യോഗമാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്തിലാക്കി തരട്ടെ. ഓമന പൊന്നു മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരികൾ, എപ്പോഴും മറന്നു പോകരുത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ ഉള്ള സ്വലാത്ത് മറന്നു പോകരുത്. നിങ്ങൾ ആണും പെണ്ണും, നിങ്ങളത് മാത്രമല്ല നമ്മൾ എല്ലാവരും ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്തിനെ പെരുപ്പിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം. അല്ലാഹു അതിൻ്റെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അതേസമയത്ത് പരിശുദ്ധ ഖുർആനിൽ മേലായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന അലന്‍ നബിയ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. എന്തെന്ന്? നിശ്ചയമായിട്ടും അല്ലാഹുവിൻ്റെ മലക്കുകളും പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മൂമിനുകളെ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഏതെല്ലാം തരത്തിൻ്റെ ഇബാദത്തുകളെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നോമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് പറഞ്ഞിട്ടുണ്ട്, സകാത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞോടെ എവിടെയും അല്ലാഹും മലക്കുകളും നിൽക്കിരിക്കുന്നു, നിങ്ങൾ നിൽക്കിരിക്കണം. അല്ലാഹും മലക്കുകളും അല്ലാഹുമല്ലാൻ്റെ മലക്കുകളും നോമ്പ് നോക്കുന്നു, നിങ്ങൾ നോമ്പ് നോക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു അവൻ്റെ മലക്കുകളും മേലായ റബ്ബ് പറയാ, അല്ലാഹും അവൻ്റെ മലക്കുകളും പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സലാത്ത് ചൊല്ലുന്നു, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നോമന മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരികൾ, എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമുള്ള ദർബാറിൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ സുബ്ഹി നിസ്കാരത്തിന് ഹാജരാവും. എല്ലാ ദിവസവും പുതിയ 70,000 മലക്കുകൾ, ഇന്നലെ അവർ വന്നിട്ടില്ല, മിഞ്ഞാന്നും വന്നിട്ടില്ല, പുതുതായിട്ട് എല്ലാ നാളും സുബ്ഹി സമയത്ത് നിസ്കാരത്തിന് വന്ന് ഹാജരാവും. നിസ്കാരത്തിന് ഹാജരായതിൻ്റെ ശേഷം എത്ര മലക്കുകൾ ഹാജരാവും? 70,000 മലക്കുകൾ. ആ മലക്കുകൾ ഹാജരായിട്ട് എന്ത് ചെയ്യും? സുബ്ഹി നിസ്കാരം ഒന്നായിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ആ മലക്കുകൾ പിറ്റേന്ന് സുബ്ഹി വരേക്കും, അല്ല സുബ്ഹിക്ക് വന്നവർ മോന്തിയാവോളം സലാത്ത് ചൊല്ലും. മോന്തിയാവോളം സുബ്ഹി നിസ്കാരം തീർന്ന് പിന്നെ അവർ 70,000 മലക്കുകൾ മോന്തിയോളം സലാത്ത് ചൊല്ലും. മോന്തിക്ക് അവർ മഗ്രിബ് നിസ്കരിച്ചിട്ട് അവർ പോവും. അപ്പം മഗ്രിബിന് വേറെ ഒരു 70,000 മലക്കുകൾ വരും. അവർ മോന്തിക്ക് വന്നവർ സുബ്ഹി ബാങ്ക് വരെ അവരെന്ത് ചെയ്യും? സലാത്ത് ചൊല്ലും. അപ്പോൾ രാവിലെ വന്ന 70,000 മലക്കുകൾ മോന്തിയോളവും, മോന്തിയോളം വന്ന 70,000 മലക്കുകൾ രാത്രിയോളവും, പിന്നെ സുബ്ഹിയോളവും ഇങ്ങനെ സലാത്ത് ചൊല്ലിയും കൊണ്ടാണ് അവർ പോകുന്നത്. എൻ്റെ ഓമന മുത്തു മുഅ്മിനീങ്ങൾ, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? സലാത്ത് ചൊല്ലണം. ആരെ മേലെ? പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ. പണ്ടെല്ലാം ളുഹർ ജുമാ നിസ്കാരത്തിനാളെല്ലാം കൂടും, അൽകാഫ് ഓതും, അതുപോലെ സലാത്തും ചൊല്ലും. ഇപ്പോൾ അതെല്ലാം നിർത്തിക്കളഞ്ഞു, എല്ലാം ചുരുക്കക്കുറവാക്കി കളഞ്ഞു. അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുവാൻ നീ തൗഫീഖ് കൂട്ടിത്തരണം. അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ, ഒരു കിടാവ്, ഒരു 10 വയസ്സിൻ്റെ കിടാവ് മദീന മുനവ്വറയിൽ നിന്ന് ഒരുപാട് ദൂരം സ്ഥിതി ചെയ്യുന്ന ഒരു 10 വയസ്സുള്ള ഒരു കിടാവ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിച്ച് പറയുന്നു, യാ റസൂലല്ലാഹ്,
ഞാൻ തങ്ങളടുക്കൽ വരുന്നു പൊന്നു നബിയെ, ഞാൻ സലാത്ത് ചൊല്ലിയും കൊണ്ട് വരുന്ന നബിയെ, എന്നെ മദീന മുനവ്വറയിലേക്ക് തങ്ങളൊന്ന് എന്നെ എത്തിച്ചു തരണം പൊന്നു നബിയെ. എത്തിച്ചു തന്നതിന് ശേഷം തങ്ങളെ മേൽ സലാത്ത് ചൊല്ലുവാൻ എനിക്ക് തൗഫീക്ക് കിട്ടണം പൊന്നു നബിയെ. എനിക്ക് മദീനത്ത് വെച്ചിട്ട് മരിക്കണം പൊന്നു നബിയെ. എനിക്ക് മദീനത്ത് തങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് തന്നെ താമസിക്കണം. അങ്ങനെ സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വന്ന് 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 വന്നിട്ട് കുറേ നടന്നു, പിന്നെ നടക്കാൻ കഴിയുന്നില്ല, പിന്നെ കിടാവിന് നടക്കാൻ കഴിയുന്നില്ല. പിന്നെ കിട എന്താക്കിയെന്നറിയോ, പിന്നെ കിട അങ്ങനെ ഉള്ളോടത്തുനിന്ന് ഇങ്ങനെ പരന്നുകൊണ്ട് ചെരിഞ്ഞുകൊണ്ട് ചെരിഞ്ഞിട്ടും പരന്നിട്ടും തെരഞ്ഞിട്ടും ഇങ്ങനെയെല്ലായിട്ട് മദീന മുനവ്വറയിലേക്ക് എത്തി. എത്തിയിട്ട് അവിടെ വെച്ചിട്ട് സലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലിയിട്ട് പറയുന്നു, യാ റസൂലല്ലാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടാവിനോട് അലൈക്കുമുസ്സലാം എന്ന് പറയും എന്ന് സലാം മടക്കുകയുണ്ടായി. സലാം മടക്കിയും കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിടാവ് മരിച്ചുപോയി. അങ്ങനത്തെ ആളും അള്ളാഹിൻ്റെ ദുനിയാവിലുണ്ട്. ഓമന ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരികൾ, നമ്മളെ ഉമ്മാൻ്റെ വയസ്സുള്ളവർ, പെങ്ങളുടെ വയസ്സുള്ളവർ, ഭാര്യമാരുടെ വയസ്സുള്ളവർ എല്ലാ ഓരോരുത്തരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോഴും ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സലാത്ത് ചൊല്ലിയും കൊണ്ട് നമ്മൾ കിടന്നുറങ്ങണം. പാതിരാക്ക് എഴുന്നേൽക്കണം. പാതിരാക്ക് എഴുന്നേൽക്കുന്ന മാത്രമല്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു വുളിലെടുത്ത് ഒരു രണ്ടോ നാലോ നിസ്കാരം റക്കായത്ത് നിക്കരിച്ചു എന്നിട്ട് മേലായ റബ്ബിനോട് മാപ്പ് തേടണം. പൊന്നുമോനെ മാപ്പ് തേടിക്കോ എന്തെന്ന്, അത്തായ സമയത്ത് ആ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് പുർക്കന്നെ തേടും. അതുകൊണ്ട് പാതിരാക്ക് എണീച്ചുകൊണ്ട് വധുവോട് കൂടി അള്ളാഹുവിനോട് മാപ്പ് തേടണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, പുർക്കന്നെ തേടണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, എന്നിട്ട് കുറച്ച് ദിക്റും ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാ. എന്നിട്ട് ആ പാതിരാ സമയത്ത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, പൊന്നുമോനെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലത ഹീലതി അദരികനി. അള്ളാഹുവിന്റെ സലാത്തും സലാമും തങ്ങളെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. ഖുദു ബിയദി, എന്റെ കൈ പിടിക്കണം പൊന്നു നബിയെ. ഖല്ലത ഹീലതി, എനിക്ക് കൗശലമൊന്നും അറിയില്ല. അതിരിക്കിനി, എന്നെ രക്ഷപ്പെടുത്തണം പൊന്നു നബിയെ. ഏ പൊന്നുമോനെ, നീ പാതിരാ സമയത്ത് അള്ളാഹു തആലയോട് പുർക്കല്ലെ തേടിക്കോ. അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് കുറേ നേരം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നും കുറേ നേരം പറഞ്ഞു. പിന്നെ അസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലത ഹീലതി അദരികനി, എന്റെ കൈ പിടിക്കണം നബിയെ, എനിക്ക് കൗശലമൊന്നും അറിയില്ല, എന്നെ രക്ഷിക്കണം പൊന്നു നബിയെ. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്ത് പറയുന്നു, വമ്മസ്സൈല ഫലാ തൻഹർ, തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ തങ്ങൾ ആട്ടിക്കളയരുത് പൊന്നു നബിയെ. തങ്ങൾക്കൽ വന്നിട്ട് ഒരാൾ പറയുന്നു എന്റെ കൈ പിടിക്കണം എന്ന് തങ്ങളോട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ ആളെ തങ്ങൾ അംഗീകരിക്കണം, തങ്ങൾ ആളെ വിട്ടുകളയരുത്. അതുപോലെ തന്നെ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ പറയുന്നു, അതിരിക്കിനി, എന്നെ രക്ഷപ്പെടുത്തണം പൊന്നു നബിയെ എന്ന് ചോദിച്ചാൽ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഒരാളെ പായ്ച്ചിറയില്ല, നീ ഇവിടെ നിൽക്കുമോനെ, നിന്നെ അംഗീകരിക്കും. ഇത് വാസ്തവത്തിൽ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു
അലി വസല്ലം തങ്ങളോട് ഖുദ്ബിയദി എന്ന് പറയുക, എന്റെ കൈ പിടിക്കണം, എന്റെ കൗശലം എനിക്ക് ഇല്ല, എന്നെ രക്ഷിക്കണം എന്ന് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ നാളും പറഞ്ഞാൽ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം എപ്പോഴും കൂടുതലായിക്കൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അതേ സമയത്ത് പിന്നെ എന്റെ ബഹുമാനമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ദർസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാക്കട്ടെ. പണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 50 കൊല്ലത്തോളമായി ഞാൻ കുമ്പൂല് ചൊല്ലിക്കൊടുക്കുന്ന ജോലിയുള്ള നേരത്ത് ഇവിടെ എന്റെ എത്തിയിരിക്കുന്ന അമ്മദ് കുഞ്ഞിന്റെ വാപ്പ എന്നെ ബാദിനെ വിളിക്കാൻ വന്നു. ഞാൻ കുമ്പൂലുണ്ടാവുമ്പോ ബാദിനെ വിളിക്കാൻ വന്നാലും 3 ദിവസം ബാദ് പറഞ്ഞിനി, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി. അങ്ങനെ വെള്ളിയാഴ്ച രാത്രിക്കത്തെ ബാദിൽ പറഞ്ഞു ഇവിടെ ദർസ് വേണോ. ആ ദർസിനെ പറ്റി സംസാരിച്ചപ്പോൾ പിന്നെ ഒരാള് ചോറ് കൊടുക്കാൻ ഒരാള് വേണം എന്ന് പറഞ്ഞപ്പോ അമ്മദ് കുഞ്ഞി എന്താക്കി, ഞാൻ ചോറ് കൊടുത്തോളാം, അതുപോലെ തന്നെ ദർസിലേക്ക് ഒരാള് വേണം, അത് ഞാൻ കൊണ്ടു തന്നോളാം. അങ്ങനെ കൊണ്ടു തന്നുകൊണ്ട് ഒരു 50 കൊല്ലത്തിന് മുമ്പ് ഒരു മുദരിസിനെ വെച്ചിട്ട് ദർസ് തുടങ്ങി. ആ മുദരിസ് 5 കൊല്ലം കഴിഞ്ഞപ്പോ മൂപ്പരെ അങ്ങ് പോയി. പിന്നെ നമ്മളെ മാണിക്കോത്ത് ഉസ്താദ് എന്ന് പറയുന്ന ആ ഉസ്താദ് ഒരു 7 കൊല്ലം ദർസ് നടത്തി. പിന്നും പിന്നെ ഷാഫി മുസ്ലിയാരും ദർസ് നടത്തി. പിന്നെ പുയ്യത്തെ വേൽക്കാർ പറഞ്ഞു ഇനി ആരും ആളെ കൊണ്ടിട്ട, ഇനി നിങ്ങളെ വന്നാ മതി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ വന്നിട്ട് ഇപ്പൊ 4 കൊല്ലങ്ങളായി. ഇനി എപ്പം മരിക്കുമെന്ന് അറിയില്ല. അല്ലാഹു തആല നമ്മൾ ആയുസ്സിനെ അവന്റെ പൊരുത്തത്തിൽ നീട്ടി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാ ഓരോരുത്തർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, അതേസമയത്ത് പെണ്ണുങ്ങ പറയുന്ന മുത്താലിമീങ്ങൾക്ക് ഞങ്ങള് രാവിലത്തെ നാഷ്ട കൊടുത്തോളാമെന്ന് ആ പറയുന്ന മാത്രമല്ല ശരിക്ക് നാഷ്ട കൊടുക്കുകയും മുത്താലിമീങ്ങളോട് സ്നേഹിക്കുകയും ദർസിനോട് സ്നേഹിക്കുകയും അതുപോലെ കമ്മിറ്റിക്കാര് വല്ലാണ്ട് ചെലവിടുകയും വല്ലാണ്ട് ചെലവ് നോക്കുകയും ഇനി ഏതെല്ലാം നിലക്ക് ഉപകാരങ്ങൾ നാട്ടുകാര് ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് വലിയ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ദർസിന്റെ വാർഷികം കൂടിയാണ് നമ്മളെ ബഹുമാനമുള്ള ബാദ് പറയാൻ വന്ന ഉസ്താദിന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നല്ലേ, അബൂബക്കർ സിദ്ദീഖ് എന്ന പേരാണ്. ഒരു നല്ല ബാദ് പറയും, പക്ഷെ എനിക്ക് ഇന്നിട്ട് കേട്ടാന് സമയമില്ല. ഞങ്ങളെ വളയത്ത് ബാദ് നടക്കുന്നു എൻ്റെ സ്വന്തം നാട്ടിൽ. അവർ പറഞ്ഞ ഒരു 10 മിനിറ്റെങ്കിലും വന്നിട്ട് ഇങ്ങനെ ബാദ് പറയണമെന്ന്. അതുകൊണ്ട് കുറച്ച് നേരം എൻ്റെ നാട്ടിലേക്ക് പോകണം. അതോടുകൂടെ പിന്നെ നാട്ടുകാർ എല്ലാ ഓരോരുത്തരും തമ്മിൽ യാതൊരു വെറുപ്പ് വിചാരിക്കരുത്, നല്ല സ്വഭാവത്തിൽ പെരുമാറണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത സ്വഭാവമാണ്, അത് കാണിക്കണം. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണ് പറഞ്ഞു എനിക്കൊരിക്കൽ ഈ കെട്ടുമാറാപ്പ് എന്റെ കുഞ്ചിയിൽ വെച്ചിട്ട് തരുമോ. ഒരു പെണ്ണ് കെട്ടുമാറാപ്പ് വെച്ചിട്ട് ഒരു റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. അതിലെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. പോകുമ്പോക്ക് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു കെട്ട് പുറത്തിട്ട് വച്ചിപ്പോയി, ഒന്നിന് എന്റെ കുഞ്ഞിൽ വെച്ചിട്ട് തരുമോ എന്ന് ചോദിച്ചു. ഓ വെച്ച് തരാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ പൊര എവിടെയാണെന്ന് ചോദിച്ചു. പൊര ഇന്നോടത്താണ്, നിന്റെ പൊരക്കെന്നെത്തിച്ചേരാം. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിന്റെ കെട്ടുമാറാപ്പും തങ്ങളെ കുഞ്ചിയിൽ വെച്ചിട്ട് പെണ്ണിന്റെ പൊരക്ക് കൊണ്ടുപോയി കൊടുത്തു. അവിടുന്ന് പെണ്ണെന്താക്കി, പൊരന്റെ ഉള്ളിൽ പോയിരിച്ചില്ലാന കാശും കൊണ്ടുവന്നു. ഏ എനിക്ക് പൈസ ഒന്നും വേണ്ട. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, നിങ്ങളെ നാടേതാ? എന്റെ നാട് മക്ക. നിങ്ങളെ കുടുംബം ഏതാണ്? എന്റെ കുടുംബം ഖുറൈശി കുടുംബമാണ്.
നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നബിയാണ്. എന്താ നബി എന്നറിഞ്ഞാൽ? നബി എന്ന് പറഞ്ഞതിനെ ശരിക്കും ആ പെണ്ണിന് വിവരിച്ചു കൊടുത്തു. പെണ്ണ് പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ചു. അങ്ങനെ എത്ര പെണ്ണുങ്ങന്മാർ ബഹുമാനമുള്ള ദീനിനെ സ്വീകരിച്ചവരാണ്, ഈ പരിശുദ്ധമായ ദീനിനോട് പ്രിയം വെച്ചവരാണ്. അതുകൊണ്ട് പൊന്നു മോമിനിങ്ങളായ സഹോദര സഹോദരികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച് പഠിപ്പിച്ചു തന്ന സ്വഭാവം പോലെ നമ്മളെല്ലാം ഓരോരുത്തരും സ്വഭാവം പഠിച്ച് ശരിയാക്കി വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ നമ്മളെ അബൂബക്കർ സിദ്ദീഖ് പാങ്ങര സംസാരിക്കും, പിന്നെ ഇൻഷാല്ലാ നമ്മളെ തങ്ങളും വരും. അറിഞ്ഞില്ലേ? എല്ലാം അള്ളാഹ് എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ് അർഹമർ റഹീമിനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങളെ നാട്ടിനെ നീ പൊരുത്തപ്പെടുന്ന നാടാക്കി തരണമല്ലാ. ഞങ്ങളെ നാട്ടിനെ നീ ബർക്കത്തിൻ്റെ നാടാക്കി തരണമല്ലാ. ഞങ്ങളെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരെയും നീ ബർക്കത്തിലാക്കി തരണമല്ലാ. ഞങ്ങളെ നാട്ടിൽ ആരെങ്കിലും സുഖമില്ലാത്തവർ ഞങ്ങളെ മജ്ലിസിലോ ഞങ്ങളെ നാട്ടിലോ ഞങ്ങളെ കുടുംബത്തിലോ ഞങ്ങളെ ബന്ധപ്പെട്ടവരിലോ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് സുഖമാക്കി തരണമല്ലാ. നീ സുഖമാക്കണമല്ലാ. അതുപോലെ തന്നെ ഞങ്ങളെ ബാദിന്റെ മജ്ലിസിലേക്ക് ഓടി വന്ന അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ സുഹൃത്ത് ബാപ്പ ഇന്നലെ മരിച്ചുപോയതാണ്, എന്നിട്ടും ഇന്നേക്ക് വരാതിരുന്നില്ല. അർഹമുറാഹിമീനായ സയ്യിദായ സമദായ രാജതമ്പുരാന് അബൂബക്കർ സിദ്ദീഖ് എന്ന ആളുടെ ബാപ്പാന്റെ ഖബ്ര് നീ വിശാലമാക്കണമല്ലാ. നല്ലോണം സന്തോഷത്തിലാക്കി കൊടുക്കണമല്ലാ. നാട്ടിലും നാട്ടിൻ്റെ പരിസരത്തും മദഹ് പറയപ്പെടുന്നവരെ കൂട്ടത്തിലാക്കണമല്ലാ. നാളെ പരലോകത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടു കൂടി കാണുവാൻ നീ വിധി കൂട്ടിത്തരണമല്ലാ. ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വെച്ചിട്ട് യാസീൻ ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതുന്ന യാസീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന ആളുടെ വാപ്പാക്ക് നീ കാണിച്ചു കൊടുക്കണമല്ലാ. ഞങ്ങൾക്കും കാണിച്ചു തരണമല്ലാ. ഞങ്ങൾക്കും കേൾപ്പിച്ചു തരണമല്ലാ. അർഹമുറാഹിമീനായ സയ്യിദായ സമദായ രാജതമ്പുരാന് ഞങ്ങളുടെ നിന്റെ ബഹുമാനമുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തുർ റഹ്മാൻ നീ ഓതി നിന്റെ ബടുവന്മാർക്ക് നീ കേൾപ്പിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതി കേൾപ്പിക്കുന്നത് ഞങ്ങൾക്കും നീ കേൾപ്പിച്ചു തരണമല്ലാ. അബൂബക്കർ സിദ്ദീഖ് എന്നാരുടെ വാപ്പാക്കും നീ കാണിച്ച് കേൾപ്പിച്ചു കൊടുക്കണമല്ലാ. ഞങ്ങൾക്ക് പലതും നിന്നോട് ഇരക്കാനുണ്ട്, ഞങ്ങൾക്ക് പലതും നിന്നോട് പറയാനുണ്ട്. പക്ഷെ എല്ലാം ഓർമ്മ വരുന്നില്ല. ഓർമ്മ വന്നാൽ തന്നെ സമയം കൂടുതലായി പോകുമെന്നുള്ള പേടിയുമുണ്ട്. അർഹമുറാഹിമീനായ സയ്യിദായ സമദായ രാജതമ്പുരാന് ഞങ്ങളെ നാട്ടിനെ ബർക്കത്തിൻ്റെ നാടാക്കണമല്ലാ. ഞങ്ങളെ നാട്ടിനെ നിന്റെ പൊരുത്തപ്പെട്ട നാടാക്കണമല്ലാ. നിന്റെ മഹദായ ഫദലുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഓരോരുത്തരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമല്ലാ. ഞങ്ങളെ രോഗം മുഴുവനും നീ ശിഫയാക്കി തരണമല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لا اله الا انت سبحانك اني كنت من الظالمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم നമസ്കാരം ആരംഭിക്കുന്നു പെട്ടെന്ന് നമസ്കരിച്ച് നമുക്ക് തുടരാം